ഡോക്ടർമാരും അഴിമതിയിലൊട്ടും പിന്നിലല്ലെന്ന് സർവേ. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ പല ഡോക്ടർമാരും അഴിമതിക്കാരാണെന്ന് കണ്ടെത്തി. ഡോക്ടർമാരിങ്ങനെ തുടങ്ങിയ മനുഷ്യന്മാരെന്ത് ചെയ്യൂ? അഴിമതി നടത്താത്തപ്പോൾ പഠിച്ചോ മാത്രമേ ഉള്ളൂ തോന്നുന്നു. അതുകൊണ്ടെന്താ പഠിച്ചോൻ്റെ പേരും പറഞ്ഞ് എത്ര ആൾക്കാർ അഴിമതി കാണിക്കണ്? എന്ത് പറയാന്? കിഡ്നി ആവശ്യമുണ്ട്. 30 വയസ്സിൽ താഴെ പ്രായമുള്ള ബി പോസിറ്റീവ് കിഡ്നി ആവശ്യമുണ്ട്. എന്ത് ചെയ്യാനാ കിഡ്നിക്ക് വരിയായി ഇപ്പൊ പരസ്യങ്ങൾ. കൊടുത്തപ്പോ ഒരു 5-6 ലക്ഷം രൂപ കിട്ടെങ്കിൽ കൊടുക്കേനി. വയസ്സ് 30 കൂടുതൽ ഉള്ളോണ്ട് 50,000 രൂപ കുറച്ചു വന്നാൽ മതിയേനി. അല്ല പാത്തുവോ, ഈ കിഡ്നി വിറ്റാലോ ഒന്ന് ആലോചിക്കാ. നിങ്ങളെ കിഡ്നി ഒക്കെ ആരും വാങ്ങാനോ? വെറുതെ കൊടുത്താ പോലും ആരും വാങ്ങൂല. അങ്ങനെ പറയല്ല പത്തു. ഓരോ ദിവസവും എന്തുമാത്രം പരസ്യാണ് കിഡ്നി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു വരുന്നത്. കൊടുത്താ ലക്ഷങ്ങളാ കിട്ടണത്. നിങ്ങളെ കിഡ്നിക്ക് ഉണ്ടല്ലോ കൂടി പോയ 250 രൂപ കിട്ടും. എന്നാ പിന്നെ എന്റെ കിഡ്നിക്ക് 75 രൂപ പോലും കിട്ടൂല. എന്റെ കിഡ്നി നല്ല തലച്ചോറിൽ ഒന്നാന്തര കിഡ്നി. നിങ്ങളെ മാതിരി ഓഞ്ഞ കിഡ്നി അല്ല. അതിന് കിഡ്നിയിൽ എവിടെയാ പാത്തോ തലച്ചോറ്? പിന്നെ പറയണ കേട്ടില്ലെങ്കിൽ തലയില് കിഡ്നി വേണോ കിഡ്നി വേണോ? നീ ആ ടൈപ്പ് കിഡ്നിയാണ് എന്റെ കിഡ്നി. ശരിയാ, അന്റൊക്കെ കിഡ്നി തലയിൽ തന്നെയാ. പക്ഷെ തലയില് വേണ്ടൊന്നും തലയിൽ ഇല്ലേ. ഓ, വലിയൊരു ബുദ്ധിരാജാവ് വന്നിക്കണേ. നിങ്ങളെ 7-ാം ക്ലാസ് തോറ്റതല്ലേ വലിയ വർത്താനൊന്നും പറയണ്ട. ഓ, ഇയ്യ് പിന്നെ ബികോം ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. ഞാൻ വെറും ഫസ്റ്റ് ക്ലാസ് അല്ല, 1st ക്ലാസ്, 2nd ക്ലാസ്, 3rd ക്ലാസ് കഴിഞ്ഞ് 4ാം ക്ലാസ് ആണ് ഞമ്മള്. 4ാം ക്ലാസ് അത് നിങ്ങൾ മറക്കണ്ട. ഗ്യാസ് തീർന്നിക്കണി. ആരാ ഗ്യാസ്? ഗ്യാസും കുറ്റി തീർന്നേ, പുതിയ വാങ്ങണം. നീ ഗ്യാസും കുറ്റി, വീട്ടു വാടക, കറണ്ട് ബില്ല്, വാട്ടർ വാടക, ഇതെല്ലാം പാടെ. കിഡ്നി വിൽക്കാണ്ട് കഴിച്ചിലാവൂല എന്നാ തോന്നണത്. കിഡ്നി വിറ്റാലും ശരി, വിറ്റില്ലെങ്കിലും ശരി, ഗ്യാസ് കുറ്റി കിട്ടിയില്ലെങ്കിൽ തിന്നാൻ തരൂല. ഗ്യാസ് കുറ്റി വന്നിക്കണേ, ഈ എന്നാണ്ട് ഈ ഗ്യാസ് കാണാൻ തുടങ്ങിയത്? നരിക്കുനി കൂടി വിറകും പെരക്കി നടന്നോളല്ലേടി. ഈ എന്നാ ഈ അടുപ്പിലൂത്തി നിർത്തിയേ? ഗ്യാസും കുറ്റി തന്നില്ലെങ്കിൽ തിന്നാൻ തരില്ല. എപ്പോഴത്തെ സ്റ്റേറ്റസിന് വിറക് വെട്ടലും അടുപ്പിലൂതലും ഒന്നും ചേരൂല. എന്ത് സ്റ്റാറ്റസ് എനിക്കുള്ളത്? ഒരു സ്റ്റാറ്റസുകാരി വന്നിക്കണ. ഈ ആര്? ജില്ലാ കളക്ടറോ? ആരാണെങ്കിലും എന്നോട് ഇനി അടുപ്പിലേക്ക് തിരിച്ചു പോകാൻ പറയരുത്. ഞമ്മൾ ന്യൂ ജനറേഷനാ. ഇക്ക് ഗ്യാസും ഗിഞ്ചസും കുക്കറും മതി. എന്ത് കുക്കർ? ജിഞ്ചസും കുക്കറി, ഇഞ്ചക്ഷൻ കുക്കറി. എടി പൊട്ടിയേ, ഇഞ്ചക്ഷൻ കുക്കർ? ഒരു ന്യൂ ജനറേഷൻ കാരി വന്നിക്കണ്. അന്റെ നിലവാരത്തിനെ അടുപ്പന്നെ കൂടുതലാ. ഓ, വലിയ നെൽവാർക്കാരെ. ദാ നല്ല നാടൻ കോഴി വറുത്തരച്ച് വെച്ചോ, ചൂടുള്ള പുട്ടും ഉണ്ട്. നെൽവാർക്കാരൻ മാണേ വന്ന് തിന്നോളി. എന്ത് നാടൻ കോഴിക്കറിയോ? മറ്റേ കോഴിക്കൊക്കെ പനിയും കൊരയോ, അതുകൊണ്ടാ. അല്ല, എവിടുന്ന് കിട്ടിയ നാടൻ കോഴി എനിക്ക്? സുസീലിന്റെ ആടുന്നേ. കിലോക്ക് 250 രൂപയോ? എന്റെ റബ്ബ്, 250 രൂപയോ? ഇത് എന്തുദ്ദേശിച്ചാണ് പത്തുവോ? അതിന് ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല. ആ മിടുക്കി, മൂസക്കൈനോട് വാങ്ങിക്കോളാൻ പറഞ്ഞി. ദ്രോഹി! നാടൻ കോഴി എന്തിനാണ്ടി? മറ്റേ കോഴി എന്നെ സ്റ്റാറ്റസിന് പറ്റൂലേ? സത്യം. ഇയൊക്കെ കൂടെ എന്നെ കുത്തുവാള് എടുപ്പിക്കല്ലോ പാത്തുവോ. അന്റെയൊക്കെ താളത്തിനൊത്ത് തുള്ളിയാലുണ്ടല്ലോ. കിഡ്നി അല്ല, ആമാശയം വരെ വിൽക്കേണ്ടി വരും. ഈ മാസത്തെ വീട്ടുപാടക്ക് എങ്ങനെ കൊടുക്കും ഞാൻ? ചെറിയ വീടൊന്നും എന്റെ സ്റ്റാറ്റസിന് ചേരൂലല്ലോ. നിങ്ങൾ പോയി നല്ല ചൂടുള്ള പുട്ടും തിന്നാൻ വരുന്നുണ്ടോ? ഓ മാണ്ട. അതെന്തായി? വയറിന് തീരെ സുഖല്ലേ പാത്തു. എരിവുള്ളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. വയറ്റിന് വല്ലാത്തൊരു വേന. അല്ലേ, ഇതിപ്പോ കുറച്ച് സായലു തുടങ്ങിട്ട്. ഞാൻ ഛർദ്ദിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലേ മരുന്ന് വാങ്ങാൻ വേണ്ടിട്ട്. ഇത്രയും ദിവസമായിട്ട് കുറയാത്ത സുഖങ്ങൾ എന്തായാലും ആസ്പത്രിയിൽ പോണോ? ലേശം ഇഞ്ചി ചതച്ച് തന്നാ മതി. ഇതിപ്പോ കൊറേ കുടിച്ചില്ലെങ്കിൽ ഇഞ്ചി. ഇനി എന്തായാലും ഡോക്ടറെ കാണണോ? അതിനൊക്കെ എത്ര പൈസ പാത്തു. അനക്കതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. നിന്റെ ഗ്യാസ് തീർന്നതിനേക്കാളും വിഷമോ? അനക്ക് അടുക്കളയിൽ ഗ്യാസ് തീർന്നല്ലേ. അല്ല, നിങ്ങളെ ഗ്യാസ് എന്നാ വലിയ കാര്യം? നിങ്ങക്ക് ഗ്യാസ് ഉണ്ടെങ്കിലല്ലേ ഞമ്മക്ക് അടുക്കളയിൽ ഗ്യാസ് ഉണ്ടാക്കി തരാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങളെ ഗ്യാസ് എന്നാ ഞമ്മക്ക് പ്രധാനം. അതെനിക്ക് ഗ്യാസ് കുറ്റി കിട്ടാനുള്ള സ്നേഹമല്ലേ, അല്ലാണ്ട് നിന്നോടുള്ള സ്നേഹമൊന്നും അല്ലല്ലോ. എനിക്ക് 2 ഗ്യാസും ഒരുവണോ? ഗ്യാസ് കുറ്റിയിൽ ഗ്യാസ് ഇല്ലെങ്കിൽ എങ്ങനെയാ ഞമ്മൾ തിന്നാണ്ടാക്കുക? തിന്നാൻ തന്നില്ലെങ്കിൽ നിങ്ങള് ഗ്യാസ് പോവില്ലേ? അതുകൊണ്ട് എനിക്ക് 2 ഗ്യാസും പ്രധാനപ്പെട്ടതാ. ഓ ശരി, ഇതിലും ഭേദേ നിന്റെ ഗ്യാസ് അങ്ങോട്ട് പോയി കിട്ടേ. നിങ്ങൾ തിന്നാൻ വരുന്നുണ്ടോ? ഇല്ല, എനിക്കൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്യ്, ലേശം പയങ്കൻ ഞാൻ മിണ്ടി പറഞ്ഞില്ലേ കുടിക്കി. എന്നാ കുറച്ച് കേട്ടെ. ദാ കുറച്ച് കഴിഞ്ഞാ ഞാൻ ആ സുസീലിന്റെ പൈക്ക് ഇട്ട് കൊടുക്കൂ. മാണെങ്കിലും വന്ന് തിന്നോളി. വല്ല പയ്യോ കാളൊക്കെ ആയാ മതിയനി. എന്തിനാ? കല്യാണം കഴിക്കണ്ടല്ലോ, അതിലും വലിയൊരു ഭാഗ്യം കിട്ടാണ്ടോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഓപ്പറേഷൻ നടത്തിട്ട് ഏതെങ്കിലും പോത്തോ പശു എന്തെങ്കിലും ആയൂടി. പശു ആയാ മതി, അതാവുമ്പോ ഞമ്മക്ക് പാലും കിട്ടും, തലേന്നത്തെ പയങ്കഞ്ഞ് വേസ്റ്റും ആവൂല. മൂസപ്പസു വിളിക്കാനൊരു സുഖമില്ല.
അനക്കൊരു സുഖമല്ലേ അല്ലേ? ശരിയാക്കി തരടി. ഇവിടെ കുത്തിരുന്നാലേ എനിക്ക് തലക്ക് ഭ്രാന്താവും, ഞാൻ പോവുക. ഇവിടെ ഇരുന്ന് എന്നോട് വർത്താനം പറഞ്ഞ സമയം 10 കിലോ മീൻ വിറ്റ അതായി. ഞാൻ പോവുക. നിക്കി എന്തെങ്കിലും മുണിഞ്ഞിട്ട് പൊയ്ക്കോളിങ്ങളേ. തിരിഞ്ചി തരട്ടെ. അന്റെ ബാപ്പ കൊണ്ടു കൊടുക്ക്. അതാവുമ്പോ ആ മോഹത്തിന് പറ്റിയ പേരും ആവും. എന്തി ഇഞ്ചി കടിച്ച കൊരങ്ങെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഒന്ന് തിന്നാ പിന്നെയും പിന്നെയും തിന്നാൻ തോന്നൂല്ലേ? സത്യം, അതാണ് എന്റെ വലിയ പ്രശ്നം. ഇത് തീർന്നു കഴിയുമ്പോ പിന്നെ വാങ്ങേണ്ടി വരും. ഡാ, ഇതില് പ്ലാസ്റ്റിക്കിന്റെ അംശം ഉണ്ടെന്ന് ഫേസ്ബുക്കിൽ കണ്ടു. എനിക്ക് കവറും തിന്നണ്ട. അതിലട പോട്ടാ, നമ്മള് കഴിക്കുന്നതിന്റെ അകത്ത് പ്ലാസ്റ്റിക്കിന്റെ അംശം ഉണ്ടെന്ന്. ഉണ്ടേലെന്താ ഇല്ലേലെന്താ? കോള ഇങ്ങനത്തെ കവറും കയ്യിലില്ലെങ്കിൽ അത് നാണക്കടല്ലേ. നമ്മൾ ന്യൂജനേഷൻകാരുടെ ഒഫീഷ്യൽ ഭക്ഷണമല്ലേ ഇതൊക്കെ. ഇത്തരം കാലഹരണപ്പെട്ട ഭക്ഷണം കഴിക്കാൻ ഞങ്ങളെ കിട്ടൂല. ബർഗർ ഉണ്ടാക്കറിയോ? എന്റെ അതിഥൊന്നും പറഞ്ഞിട്ട് ഉമ്മച്ചിനോട് ഒരു കാര്യമില്ല. ബർഗർ ഉണ്ടാക്കാൻ പറഞ്ഞ ഒരാള്. ഉമ്മ, ഇനിയുള്ള കാലത്ത് ഇതൊക്കെ പഠിക്കണം, ഇല്ലെങ്കിൽ വലിയ നാണക്കേടാ. ബർഗർ, സാൻഡ്വിച്ച്, ഹോട്ട് ഡോഗ്. ഡോഗോ? അതെന്താ? ഹോട്ട് എന്നാല് ചൂട്, ഡോഗ് എന്നാല് പട്ടി. ചൂടുള്ള പട്ടിയോ? പട്ടിയും ചൂടാക്കി തിന്നുള്ളതോ? ചുമ്മ അതൊക്കെ ഓരോ ഫുഡിന്റെ പേരാണ്, അല്ലാണ്ട് പട്ടി പൂച്ചൊന്നല്ല. ഹോട്ട് ഡോഗ്, ചിക്കൻ പിസ്സ. ആ അത് നമുക്കറിയാം. സുക്കൂർ ഒരു പ്രാവശ്യം നമുക്ക് വാങ്ങി തന്നിനു. അടേന്റെ മുകളില് തക്കാളിയും പച്ചക്കറിയും ഒക്കെ മുറിച്ച് മുറിച്ചിട്ട് പീസ് പീസാക്കി തിന്നല്ലേ പിസ്സ. അടയുടെ മുകളിലോ? എന്തി താത്താ, ഉമ്മാനോട് സംസാരിച്ചാലും നമ്മളെ സ്റ്റാൻഡേർഡ് പോകും. പിസേനെ അടിയായിട്ടല്ലേ നമ്മളെ വെച്ച് കമ്പയർ ചെയ്യണേ. അല്ല മോനെമ്മാര് വർത്തവും പൊരിച്ചോ ഒക്കെ ഉള്ള സാധനങ്ങൾ തിന്നിട്ടാ മനുഷ്യന് ക്യാൻസർ പോലുള്ള സൂക്കേടൊക്കെ വരണേ? ഓ, അതിലും വലിയ കാര്യമൊന്നുമില്ല, ചികിത്സ ഉണ്ടല്ലോ. മണത്തിനെ പഠിക്കണേ. ഇതൊക്കെ തിന്നില്ലേ നമ്മൾ ഔട്ട് സ്റ്റാൻഡേർഡ് ആയി പോകുമ്പോ, അതായത് പഴഞ്ചനായി പോകുന്നു. ആ നക്കും ആണോ? ബർബറും ഡാൻസ് പിച്ചും ഒക്കെ. ഡാൻസ് പിച്ച് അല്ല മച്ചേ, സാൻഡ്വിച്ച്. ആ എന്തെങ്കിലും ആവട്ടെ, സൂക്കേട് വരില്ലല്ലോ. വന്നാ വരട്ടും മച്ചേ. ഇഷ്ടം പോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇല്ലേ, അത്യാവശ്യം കൊള്ളാവുന്ന സൂക്കേട് വരുമ്പോ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ഒക്കെയാണ്. എന്തെങ്കിലും ആട്ടെ എന്നല്ല, അന്നപ്പോ ഈ അവില് തിന്നൂലേ മോനെ? കൊറച്ച് തിന്നാലടാ. അല്ല അതൊക്കെ നാണക്കേടല്ലേ. എന്നാലും അവിലിന്റെ ടേസ്റ്റ് ഓർക്കുമ്പോ എങ്ങനെ തിന്നാടുക്ക? അങ്ങനെ വയ്ക്കുവാ. നമ്മൾ അവിലിൽ നിന്ന് ആരോടും പുറത്തൊന്നും പറയണ്ട. ആശ്പൂഷ് ഭക്ഷണം മാത്രം കഴിക്കുന്ന കുട്ടികളാണെന്ന് ഞങ്ങളെ പറ്റി പുറത്തു പറയാവൂ. ശരി ശരി. എല്ലാം പോയി. ഗ്യാസ് ഇല്ലാണ്ട് അതപ്പങ്ങളോട് വന്നേ. നിന്റെ ഗ്യാസ് എപ്പോഴാ പോണെന്ന് അറിയില്ല പാത്തു. നിന്റെ 2 കിഡ്നിയും വീക്കാ. വീക്കാണെന്നോ? അല്ല, നിങ്ങൾ ആസ്പത്രിയിലേക്ക് പോയോ? അന്ന് നമുക്ക് വയറ്റുവേദന വന്നപ്പോ തന്നെ പോയി. അന്ന് ഡോക്ടർ കൊറേ ടെസ്റ്റുകളും ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിട്ട് നിങ്ങളോട് സമാധാനമായിട്ട് പറയാന്ന് വിചാരിച്ചു. ഇപ്പൊ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോ നമ്മളെ സമാധാനം പോയി. എന്തേ? ഞമ്മളെ കിഡ്നി മാറ്റി വെക്കണം പാത്തുവോ? സത്യം പറ. സത്യാണ് മോനെ, ഉപ്പാന്റെ കിഡ്നി പോയി. അതാണ് ഈ വയറ്റിൽ വേദന. നിങ്ങളെ കിഡ്നി ഏനും പറ്റൂല എന്ന് ഞമ്മളൊരു തമാസക്ക് പറഞ്ഞു. തമ്പുരാനെ, അത് പറമ്പ് പറ്റി പോയല്ലോ. അല്ലേ ഇനി ഞമ്മൾ എന്താക്കൂ? കിഡ്നി മാറ്റി വേറെ വെക്കണം ഡോക്ടർ പറയണേ. അല്ലേ അത് ഏടാ മോനെ കിഡ്നി കിട്ടിയ? ഡോക്ടർ പറഞ്ഞതേ ഏറ്റവും അടുത്ത് ബന്ധത്തിലുള്ള ആൾക്കാരത് വെക്കണം. അതാകുമ്പോ കിഡ്നി മാച്ചാവും പോലെ. മോനെ റിസ്വാനെ, ഈ ബി പോസിറ്റീവ് അല്ലടാ. അന്റെ കിഡ്നി തന്നാ മതി ഉപ്പാക്ക്. ഞാനോ? എന്റെ കിഡ്നി ചെറുപ്പല്ലേ പിച്ചേ, നമുക്ക് കുറച്ച് പക്കതല്ല കിഡ്നി. തപ്പ തപ്പിയാ കിട്ടാനെന്താ ചന്തയില് വിൽക്കാൻ വെച്ചിക്ക? ഉപ്പങ്ങള് ധൈര്യമായിട്ടിരിക്കേ,
ഈ സമയത്ത് ധൈര്യം കളയരുത്. ബി പോസിറ്റീവ്. ആ അതന്നെ വേണ്ട. ബി പോസിറ്റീവ് കിഡ്നി. അല്ലേ സുക്കൂർ ബി പോസിറ്റീവ് ആണല്ലോ. ഓന്റെ കിഡ്നി ഒന്ന് ചോദിച്ചു നോക്കിയാലോ. ആ അല്ലെങ്കിൽ എന്തിനാ മൂസക്കായി? ഞാൻ ബി പോസിറ്റീവ് അല്ലേ? നമ്മള് തെരുങ്ങക്ക് ഒരു കിഡ്നി ആണോ? ചായ ഞാനുണ്ട്. അന്റെ കിഡ്നിക്ക് കൊടുത്താലേ അന്റെ കിഡ്നിക്ക് എന്തേ സംഭവിച്ചാല് ഈ എന്ത് ചെയ്യും മോളെ? അതുപ്പച്ചി അല്ലാണ്ട് പിന്നെന്താക്കൂ? മൂസനോട് വേറെ കിഡ്നി നോക്കി സംഘടിപ്പിക്കാൻ പറ അന്റെ കിഡ്നി എടുത്താല് അനക്ക് എന്തേ സംഭവിച്ചാല് കുട്ടികളെ കരി എന്താവും മോളെ? അറിയാലോചോ. ഡോക്ടർ പറഞ്ഞു ഒരു കിഡ്നി എടുത്താലൊന്നും കുഴപ്പമില്ല. ഡോക്ടർമാർ അങ്ങനെ പലതും പറയൂ, ഒരു കിഡ്നി എടുത്തോണ്ട് കുഴപ്പമില്ല എന്ന് എല്ലാ ഡോക്ടർമാർക്കും അറിയാം. പക്ഷെ എത്ര ഡോക്ടർമാര് കിഡ്നി കൊടുത്തിട്ടുണ്ട്? ആ അത് ശരിയാണ്, ഡോക്ടർമാര് കിഡ്നി കൊടുത്ത കഥ ഒന്നും ഞമ്മൾ കേട്ടിയില്ല. ഞങ്ങള് സുക്കൂറിനോടൊന്ന്. ഓൻ ചെറുപ്പല്ലേ മോളെ, ഓൻ ഓന്റെ കിഡ്നി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കും. രണ്ടുള്ളവനൊന്നും ഇല്ലാത്തവന് കൊടുക്കണം. നല്ല ഉപ്പച്ചി രണ്ടുള്ളവനൊന്നും കൊടുത്താ പിന്നെ ഓൻ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. മൂന്നുള്ളവൻ വേണമെങ്കിൽ ഒന്ന് കൊടുത്തോട്ടെ, അതിൽ തെറ്റില്ല. നമുക്കിപ്പോ രണ്ട് കാലും രണ്ട് കൈയും ഉണ്ട്, ഒരെണ്ണം ഇല്ലാത്തവന് വെട്ടി കൊടുക്കാൻ കഴിയോ? എന്റെ കിഡ്നി കൊടുക്കരുതെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് മൂസൊക്കെ വയ്യാണ്ടായാല് ഈ വേണോ ഈ കുടുംബം നോക്കാൻ. അങ്ങനെയുള്ള ഈ എന്റെ കിഡ്നി കൊടുത്താല് അനക്കെന്തേ സംഭവിച്ചാൽ നോക്കാൻ പിന്നെ ആരാണുള്ളത് മോളെ? ഈ ഉപ്പച്ചക്ക് ഇനി അധിക കാലം ഉണ്ടാവൂല മോളെ. അതുകൊണ്ട് ഈ കിഡ്നി കൊടുക്കണ്ട, കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. നമ്മളെ കിഡ്നി കൊടുത്താലും കൊയപ്പോ, കൊടുത്തില്ലെങ്കിലും കൊയപ്പോ. ആകെ ഒരു കൺഫ്യൂഷനായി. എനിക്ക് ഇഷ്ടണ്ടായിട്ടല്ല പത്തു, വേറെ വൈലേറ്റാ. അല്ലെങ്കിൽ അന്റെ കിഡ്നി നമ്മള്. അല്ല മൂസക്കായി, ഞാൻ ഇനി ഒന്നും പറയണ്ട. അനക്ക് സമ്മതാന്ന് ഞമ്മക്കറിയാം. ഇനി ഒരുപാട് ടെസ്റ്റുകൾ കഴിഞ്ഞാലേ എന്റെ കിഡ്നിയും അന്റെ കിഡ്നിയും മാച്ചാണെന്ന് അറിയുള്ളൂ. പിന്നെ എന്റെ ഒരുപാട് നൂലാമാലകൾ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പാത്തു. അല്ലേ നിങ്ങക്ക് എങ്ങനെ സൂക്കേട് മന്നേ? ഭക്ഷണം കഴിച്ചിട്ട് എല്ലാ ഭക്ഷണത്തിലും ആയല്ലേ, പിന്നെ നൂറുകണക്കിന് കാരണങ്ങൾ വേറെ ഉണ്ടാവും. എന്തായാലും എനിക്ക് കിഡ്നി അരാജി ഉണ്ടായില്ല പാത്തു. എന്റെ കര അല്ല, എന്റെ കിഡ്നിയാണ് പാത്തു. മൂസക്കായി എന്നോടുപ്പച്ചി പറഞ്ഞേ കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ ഇക്കും വയ്യാണ്ടാവുന്നേ. അതുകൊണ്ട് ഞമ്മൾ ഇങ്ങനെ ആലോചിച്ചപ്പോ. അതുകൊണ്ട് അല്ല, ഞമ്മ കുറച്ചും കൂടി നല്ലൊരു കിഡ്നി തപ്പ. ഓ എനിക്ക് കിഡ്നി അറപ്പ ഇല്ല അല്ലേ? മനസ്സിലായി പാത്തു, എല്ലാം മനസ്സിലായി. കൂടുതലൊന്നും എന്റെ മൂസക്കായി ചോദിച്ചിട്ടില്ലല്ലോ, വെറും ഒരു കിഡ്നി അല്ലേ ചോദിച്ചിട്ടുള്ളൂ. വേണ്ട പാത്തു, ഇ തരണ്ട. മൂസക്കായി ഞമ്മ പത്രത്തിൽ പരസ്യം കൊടുത്താലോ? സ്വന്തം വീട്ടിലുള്ളവർ തരാത്തതപ്പ നാട്ടുകാർ തരാൻ പോണേ. അന്റെ വെടക്ക് സഹോദരൻ കിഡ്നി തരാന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് എന്തായി? ഓന്റെ കിഡ്നി കൊണ്ട് ഓൻ എന്തൊക്കെയോ ഇനിയും ചെയ്യാണ്ടീ. കിഡ്നി വെച്ചിട്ട് ഓനെന്താ സർക്കസ് കളിക്കാൻ പോണോ? ഇതൊക്കെ കേടാവാൻ ഒരു നിമിഷം പോലും വേണ്ട പത്തു. ഒരു സൂക്കേട് വന്നപ്പോ ആരും ഞമ്മളെ കൂടെ ഇല്ലാണ്ടായില്ലേ? ഞമ്മളുണ്ട് നിങ്ങളൊപ്പരോ. കിഡ്നി തരൂലെന്നല്ലേ പറഞ്ഞേ? അന്റെ ഈ ഭർത്താനം കേൾക്കുമ്പോ ചങ്ക് പടുകയാണ് പത്തു. പോയി ചത്താലോ ഒന്ന് ആലോചിക്ക. അങ്ങനൊന്നും പറയല്ലേ, എന്റെ കിഡ്നി ഇന്നങ്ങൾ എടുത്തോളി. എനിക്ക് വേണ്ട. എടുത്തോളി, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങക്ക് ഞമ്മളല്ലാണ്ട് വേറെ ആരാ കിഡ്നി തരാണല്ലേ? മൂസക്കായി എന്റെ കിഡ്നി വേണ്ടെന്ന് പറയല്ലേ? മൂസക്കായി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നോട് ഞാൻ ശ്രമിച്ചൂടേ? ഇപ്പൊ ചോരോന്ന് പറഞ്ഞു തന്നപ്പോ ഞമ്മൾ അറിയാണ്ട് പറഞ്ഞു. എന്തോ മൂസക്കായി, ഞമ്മൾ തരാം ഞമ്മളെ കിഡ്നി. ഞമ്മക്ക് രണ്ട് കിഡ്നി മാണ്ട. നിങ്ങക്ക് മാണ്ടെങ്കിലും ഞമ്മൾ അങ്ങോട്ട് തരൂ, അത്ര തന്നെ. മൂസക്കായി ചായ കുടിച്ചാളിങ്ങളി. എനിക്ക് ചായ ഒന്നും കുടിക്കാൻ പറ്റൂല. ഒരു ദിവസം ഇത്ര അളവ് വെള്ളമൊക്കെ ഉള്ളിൽ ചെല്ലാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ വീട്ടിലുള്ളവരെ അവഗണനയും കൂടി ആകുമ്പോ സമാധാനാവൂല്ലോ. മൂസക്കായി ഞമ്മളോട് ചെമ്മിക്കി. ഗുഡ് മോർണിംഗ് സർ. മൂസ സാറിന്റെ വീടല്ലേ? അതെ. ഐ ആം എ കിഡ്നി ഏജന്റ്. മൂസക്ക് കിഡ്നി ആവശ്യമുണ്ടെന്ന് ഹോസ്പിറ്റലിൽ അറിഞ്ഞു. ഗുണമേന്മയുള്ള ഒന്നാം തരം കിഡ്നി ഞാൻ സംഘടിപ്പിച്ചുതരാം. മൂസക്കായ്ക്ക് അങ്ങനെ പുറത്തുനിന്ന് കിഡ്നി ഒന്നും വേണ്ട, ഞമ്മളാ കൊടുക്കുന്ന മൂസക്കായ്ക്ക് കിഡ്നി. മൂസ സാർ,
കിഡ്നി മാച്ചാവ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നല്ല ഒന്നാം തരം മാച്ചിങ് കിഡ്നി ഞാൻ സംഘടിപ്പിച്ചത്. ഞമ്മക്കിപ്പോ തൽക്കാലം ആരും ഒന്ന് സംഘടിപ്പിച്ചു തരണമെന്നില്ലേ, ഒന്ന് പോയി തരുമോ? അതായത് സർ, ഒന്ന് ഇറങ്ങി പോണം അവിടുന്ന്. ചാവാ നേരത്തെ കേറി വന്നോളൂ, ഓരോന്ന് ചോദിക്കാം. അല്ല സർ, ചാവാണ്ടിരിക്കാനല്ലോ ഞാൻ. ഇനി ഈ പോയില്ലേ അന്നെ ഞാൻ അടിച്ചിറക്കും. ആ താൻ വരടോ, കിഡ്നി അന്വേഷിച്ചുണ്ട് എന്റെ പുറകെ. ആ അപ്പ കാണിച്ചരാ. ഇങ്ങനെ ചൂടാകണേ, കിഡ്നി മാണ്ട തന്നാ അവയ്ക്കങ്ങ് പോയാ പോരെ. ഞമ്മക്ക് മാണ്ടങ്ങളെ കിഡ്നി. നിങ്ങക്ക് ചായമാണോ? മാണ്ട ഞാൻ കുടിക്ക. മൂസക്കായി, ഇതൊന്നേ തീർന്നിട്ട് ഞമ്മക്ക് ഡോക്ടറെ കാണാൻ പോവാ. പോയി നമ്മളൊപ്പനെ കിഡ്നി അടിച്ചു പോയി താത്താ. പെട്ടെന്ന് മാറ്റി വെച്ചിട്ടില്ല പ്രശ്ന. അല്ല, ഉപ്പാന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതേനി? ബി പോസിറ്റീവ് ആണല്ലയാ. അന്റെ ബി പോസിറ്റീവ് അല്ലേ? അതെ. പിന്നെ താത്തന്റെ ബി പോസിറ്റീവ് ആണല്ലോ, അതുകൊണ്ട്. അല്ല, ഇത്താത്തനോട് കിഡ്നി ചോദിക്കാൻ പറഞ്ഞു ഉപ്പാ. ഞമ്മളെ കിഡ്നി ഞമ്മള് മൂസക്കായ്ക്ക് കൊടുക്കുകയാണല്ലോ. മാത്രല്ല, ഞമ്മളോട് കിഡ്നി മൂസക്കായ്ക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞതാണല്ലോ ഉപ്പാ. എന്നിട്ടിപ്പൊ എന്നോട് എന്നെ കിഡ്നി ചോദിക്കാ? അല്ല, അനക്ക് കൊടുത്താൽ എന്താ സുക്കൂറ്? എനിക്കിത് പണ്ടേ ഓപ്പറേഷൻ പേടിയാണളിയാ. അതെന്താ അങ്ങനെ? സുക്കൂറെ, ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ വലിയ ബുദ്ധിയൊന്നും വേണ്ട, സാമാന്യ ബുദ്ധി ധാരാളാ. സൂക്കേട് വന്നോണ്ട് ഒരുപക്ഷെ എൻ്റെ അവസ്ഥ ഉപ്പാക്ക് മനസ്സിലാവും. അനക്ക് ഈ അവസ്ഥ മനസ്സിലാവണമെങ്കിൽ ഈയോ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകണം. എടോ, ഞമ്മക്ക് ചുറ്റും ഒരുപാട് രോഗങ്ങളുണ്ട്. അതൊക്കെ നമ്മളെ ശരീരത്തിലേക്ക് എത്താൻ 2 സെക്കൻഡ് പോലും വേണ്ട. 2 കിഡ്നി വെച്ച് എത്ര കാലം ജീവിച്ചിരിക്കുന്ന അനക്ക് വല്ല ഉറപ്പുണ്ടോ? ഉമ്മ ധൈര്യമായിട്ട് കിഡ്നി കൊടുക്കും. സ്കൂളിൽ നിന്ന് അവയവദാനത്തെ പറ്റി ഒരു സെമിനാർ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു അവയവം ആർക്കെങ്കിലും കൊടുക്കുന്നതിനെക്കാട്ട് വലിയ പുണ്യം വേറൊന്നും ഈ ലോകത്തില്ല. ഉമ്മച്ചേ, ഇത് അവയവദാന സമ്മതപത്രത്തിന്റെ കോപ്പിയാണ്. നമ്മളെ മരണശേഷം കണ്ണും ഹൃദയവും ഒക്കെ ദാനം ചെയ്യാൻ സമ്മതിച്ചിട്ട് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോ എന്റെ കിഡ്നി ഞാൻ കൊടുക്കും. അത് ഉപ്പാക്ക് തരാൻ പറ്റിയ അത്രയും സന്തോഷം. ഉപ്പാക്ക് സമാധാനമായി മോനെ, നിങ്ങളൊക്കെ ചിന്താഗതി മാറിയല്ലോ. സോറി പിച്ചേ, അവയവദാനത്തെ പറ്റിയുള്ള അറിവില്ലായ്മ കാരണം അന്ന് അങ്ങനെയൊക്കെ. സാരല്ലടാ, ഈ ലോകത്ത് എത്രയോ മനുഷ്യന്മാര് കണ്ണിനും കരളിനും ഹൃദയത്തിനും വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഉള്ളോ ഇല്ലാത്തോന് കൊടുക്കണം എന്നാണ് പടച്ചോൻ പറഞ്ഞത്. എന്നിട്ട് എത്ര ആളത് ചെയ്യുന്നുണ്ട്? ഈ സ്വത്തും പണവും ഒക്കെ കെട്ടിപ്പിടിച്ച് ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നത് പോലെയാണ് എന്റെ അവയവം. ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറയണത്. മനുഷ്യത്തുള്ളവർ അങ്ങനെയൊന്നും ചെയ്യൂല. ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എത്ര സമ്പാദിച്ചു എന്നതിനേക്കാള് ജീവിച്ചിരുന്നപ്പോ നമ്മളാലായ സഹായോ എത്ര ആൾക്ക് ചെയ്തു എന്നുള്ളതാണ് നോക്കേണ്ടത്. അതന്നെയാണ് ഏറ്റവും വലിയ പുണ്യം. ഈ സമ്മതപത്രത്തിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കൂ. സുക്കൂറെ, ഈ വാങ്ങി ഒപ്പിട്ട് കൊടുക്കടാ അവയവദാന സമ്മതപത്രവും. ശരിയാണല്ലയ, ഇതൊക്കെ ഏത് നിമിഷവും ആർക്കും വരാവുന്ന. ഞാൻ ഒപ്പിടാൻ പോവാ. ഇങ്ങ താത്താത്ത, എന്റെ ഉപ്പക്ക് ഞാൻ കൊടുക്കും കിട്ടി. സുക്കൂറെ, അവയവദാന മഹാപുണ്യാണ്. അവയവങ്ങളെ കാത്ത് വേദനയോടെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവരും അവയവദാനത്തിന് തയ്യാറാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും മനുഷ്യത്തെ മരിക്കാതിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടും മൂസ ആൻഡ് ഫാമിലി സൈനിങ് ഓഫ് ചെയ്യും.